ചുടുകട്ടന്റെ ക്ഷാമം കാരണേ അവിടെ ഇവിടെ ഒക്കെ കിടന്ന് വെട്ടലിൽ പെറുക്കെടുത്തിട്ടാട്ടോ പരിപാടികൾ. ഇച്ചിരി ചെളിയൊക്കെ ഉണ്ട്, സാരില്ല, നമ്മളോടാ ചെളിന്റെ കളി. ഇന്നെന്നാ പരിപാടി എന്നല്ലേ, രാവിലെ തന്നെ കള്ളൂപ്പി പൊക്കി പിടിച്ചിവിടെ ഇരിക്കുന്നത്, അതും അതിന്റെ നടുക്ക് കയറി ഇരിക്കുന്നത് എന്നാന്നല്ലേ. ഈ ബിയറൂപ്പി മുഴുവൻ ഞാൻ പെറുക്കിക്കൊണ്ട് വന്ന എന്നതിനല്ലേ. ഞാൻ ഈ സാധനം കുടിക്കല്ലോ, കഴിച്ച സാധനം. ആ ഞാൻ ഈ സാധനം കൊണ്ടുവന്നത്, നമുക്ക് ഇത് നല്ല ചൂടുള്ള ചൂട് നിൽക്കുന്ന സാധനം, അപ്പം ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഓവൻ ഉണ്ടാക്കിയാലോ എന്ന് ആണ് എന്റെ പ്ലാൻ. നമ്മുടെ പഴയ ഓവൻ അവിടെ തന്നെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനേ ഇങ്ങോട്ടൊരു പുതിയ ഒരു സ്ഥലമായിട്ട് എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അവിടെ ഒരു നല്ല അടിപൊളി ഓവൻ ഒക്കെ ആക്കിയാൽ അത്യാവശ്യം സ്ഥലവും ഒക്കെ കിട്ടൂലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പരിപാടി. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് നമ്മളിങ്ങനെ റെഡിക്കൊക്കെ എല്ലാരെയും കാണിച്ചു കൊടുത്താൽ ഒത്തിരിയും പേർക്ക് ഉണ്ടാക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരാം. ഈ ബിയറൂപ്പി അടുക്കിയിട്ടാവുമ്പോൾ നല്ല ചൂട് നിൽക്കും, എത്ര നേരം വേണേലും ചൂട് നിൽക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടെ പെറുക്കി കെട്ടി കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് ഉണ്ടാക്കല്ലേ, ഇനി കഥയും ഒന്നുമില്ല, നേരെ നമ്മള് ബിയറൂപ്പി വെച്ചിട്ട് ഓവൻ ഉണ്ടാക്കാൻ പോകുന്നു. വയോ ഇവിടെ കിടന്ന് അതിൻ്റെ അവിടെ എവിടെയും കിടന്ന കല്ലെല്ലാം കൂടെ പറക്കി വെച്ചിട്ട് ശരിക്കും അതിൻ്റെ ചുടുകട്ടയൊക്കെ മേടിക്കുകയാണെങ്കിൽ ചുടുകട്ടയൊക്കെ വെച്ച് നല്ല സ്റ്റൈലാക്കി അടുക്കി വെച്ചാൽ കുറച്ചുകൂടെ രസം ഉണ്ടാവും. ഇതിൻ്റെ മുകളിൽ ഇച്ചിരി സിമെൻറ്റോടെ ഇട്ടിട്ട് ഇവിടെ കിടക്കുന്ന കട്ടയൊക്കെ എടുത്ത് പെറുക്കി വെച്ച് കഴിയുമ്പോൾ ഭംഗി കുറവൊന്നുമില്ല. അതേ കൊണ്ട് ഞാൻ അവിടെ എവിടെയൊക്കെ കിടന്ന കട്ടയാട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. കട്ട എടുത്തിട്ട് ഉണ്ടോ ഒരു സ്ക്വയർ പോലെ ആക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സിമെൻറ്റൊക്കെ കുറച്ച് ഒന്ന് പരത്തി കൊടുക്കാം. സിമ്പിൾ ാണ് ഇപ്രാവശ്യം ഓവൻ. പക്ഷെ സാധനം അടിപൊളിയായിരിക്കും. ഞാൻ ഇതിന്റെയൊക്കെ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ടോ. ഞാന് ഇതെല്ലാം ഒന്ന് മിനുക്കി എടുക്കട്ടെ കേട്ടോ. ഇത് ഒറ്റ ദിവസം കൊണ്ട് തീരൂല, കാരണം സിമെന്റ് ഒക്കെ ഇടുന്നല്ലേ. പക്ഷെ മോനെ ഇത് അടിപൊളി ഒരു ഓവൻ ആവുമെന്നാണ് എന്റെ ഒരു ആത്മവിശ്വാസത്തിന്റെ മുകളിൽ ഞാൻ ഉണ്ടാക്കണതാണ്. എനിക്കറിയാം ഇത് അടിപൊളിയായിരിക്കും. പണ്ടേ പോണ്ടതായിരുന്നു സിമെന്റ് പണിക്ക്, എന്തുകൊണ്ട് പോയില്ല എന്ന് ഓർത്തിപ്പോ ഗേദിക്ക് നിക്കണ്ടാവും. മേക്കോന്നൊക്കെ ആവുന്ന ഞാൻ കേൾക്കുമ്പോ എന്നാലും അത്യാവശ്യം പെർഫെക്റ്റ് ആയില്ലേ. നമ്മുടെ ഏനത്തിന് മറ്റേ വലിപ്പമൊക്കെ നോക്കിയിട്ട് സ്ലാവിന്റെ കഷ്ണമില്ലേ, അതിന്റെ ഭാഗത്തിന് നമ്മുടെ ഈ അലമാരക്കൊക്കെ വെക്കുന്ന തട്ടടിക്കുന്ന കൂടെ സ്ലാവ് ഉണ്ടാവില്ലേ, അതിന്റെ പീസ് മേടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇടുന്ന കേട്ടോ. ബാക്കി ഇങ്ങനെ ഉണ്ടാവും, നിങ്ങളുടെ ഇതിനകത്തേക്ക് വെക്കട്ടെ. ഇനി കുറച്ച് പരിപാടി ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഇതുകൊണ്ട് തീർന്നില്ല. ഇനിയാണ് അടുത്ത പരിപാടി. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലല്ലോ. ഇപ്പൊ ശരിയാക്കിത്തരാം. ചെറിയ സ്പാനർ എടുത്തിട്ട് വരാം. എന്താണ് ഞാൻ പറഞ്ഞ ചെറിയൊരു സ്പാനർ എന്നാന്നല്ലേ. ഇനി ഒരു ലേശ സിമെന്റ് മണലും കൂടെ കൂട്ടണം. എന്നുവെച്ചാൽ ചെറിയ പരിപാടി ഉണ്ട്, എല്ലാവർക്കും കൂടെ ഒന്നിച്ചൊക്കെ ചെയ്യാന്നേ.
പറയാൻ തീരും. നേരത്തെ ചെയ്ത പോലെ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കൊക്കെ സിമെന്റ് നിറയ്ക്കണം. ഇതുകൊണ്ടൊന്നും തീർന്നില്ല രാമൻകുട്ടി, തീർന്നില്ല. ഇതുപോലെ നമുക്ക് മൂന്ന് ലെയറും കൂടെ നമ്മുടെ ചുടുകട്ട വെച്ചിട്ട് സിമെന്റ് എടുക്കണം. ഇന്നലെ ആക്കിയിട്ട് വെച്ച് പോയതാണേ. ഇത്രയും മൂന്ന് ഘട്ടം വെച്ചിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മെറ്റൽ ഇടണം. കുറച്ച് നമ്മുടെ സാധാരണ മെറ്റൽ ഇല്ലേ, അത് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് ഇതിനകത്ത് നിരത്തിയിടാം. രാവിലെ തന്നെ തുടങ്ങാന്നേ പരിപാടിക്ക്, എന്തായാലല്ലേ തീരുള്ളൂ. ആ ണ്ടല്ലോ ഇച്ചിരി കാട്ട മിറ്റിലൊന്നും ഇട്ടാ പോരാ കേട്ടോ, കുറച്ചധികം മിറ്റിലിടണം. അതെങ്കിലേ അതിനകത്തൊന്നും ഫില്ലാവുള്ളൂ, നല്ലോണം സ്പേസ് ഇല്ലേ. ഏകദേശം ഒരു കട്ടേന്റെ ലെവലില് നമുക്ക് വേണം മിറ്റില്. അപ്പൊ പിന്നെ ഒരു കൊട്ട അരക്കൊട്ട മിറ്റിലെടുത്തോണ്ട് വന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. അരക്കൊട്ട മിറ്റിലൊന്നും പോരാ, കുറച്ചോടെ മിറ്റില് വേണം. അവിടെ പോയി എടുത്തോണ്ട് വരാം. കല്ലെന്തിനാന്നറിയാവോ, നല്ലോണം ചൂട് നിൽക്കാൻ വേണ്ടിയാ. ഇവിടെയൊക്കെ കുറച്ചൊന്ന് ഫില്ല് ചെയ്യാനുണ്ട്, അതോടെ ഒന്ന് ചെയ്ത്. അയ്യോ ഇത് നല്ല കട്ടിപ്പണിയാണ്. ഇത് ഏകദേശം ഒരു ഘട്ട പൊക്കത്തിലായിട്ടുണ്ട്, അത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്ത് ഇനിയും കുറച്ചൊക്കെ പരിപാടികൾ ബാക്കിയുണ്ടല്ലോ. നേരത്തെ അപ്പൊ ഇനിയാണ് ബിയറൂപ്പ് കൊണ്ടുള്ള കലാപരിപാടികൾ തുടങ്ങുന്നത്. ബിയറൂപ്പ് ഇതിനകത്ത് അടുക്കി കഴിയുമ്പോണ്ടല്ലോ നല്ല ചൂട് അങ്ങോട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലെയർ ബിയറൂപ്പി അങ്ങോട്ട് അടുക്കൂല. അതിനാണ് കള്ളു കുടിക്കുക മാത്രല്ല, ബിയറൂപ്പി ഒക്കെ പറമ്പിൽ കൂടെ അവിടെ കൂടെ ഇതിലെ കൂടെ അങ്ങാടി കൂടെ ഒക്കെ നടന്ന് വേസ്റ്റ് ചെയ്തൊക്കെ വെറുക്കൊണ്ട് വന്ന ആക്രികൾ ആരാതറിയോ. എന്റെ ആകള മരം ചേരും കൂടെ പോയതാ. അമരയാകണ്ട, അമര ആക്രി എന്ന് വിളിക്കുന്നത്. വെറുക്കി തന്നത് പോലെ ചേച്ചി ഒക്കെ ആക്രിയാക്കി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് അടുക്കിയടുക്കി വെക്കാം. ഇത് ഉണ്ടല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞോണ്ടല്ലോ, നമ്മുടെ ആ പ്ലേറ്റ് വരുന്ന ഒരു ഇത്രയും ഭാഗത്ത് മതി കുപ്പീന്റെ ആവശ്യം. എന്നാലും നമുക്ക് കുപ്പി ഇഷ്ടംപോലെ ഉള്ളതും കൊണ്ട് വേണമെങ്കിൽ നിറച്ചങ്ങ് വെക്കാം. അപ്പൊ നല്ലോണം ചൂട് അവട്ടെ അങ്ങ് നിന്നോളും. ഈ പ്ലേറ്റിന്റെ ചൂട് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ നമുക്ക് കുപ്പി അടിക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളില് ഹെംസാൻഡ് ഇട്ട് കൊടുക്കാം. ഈ രണ്ടാമത്തെ കട്ടേന്റെ ഈ ഒരു ലെയർ വെച്ചിട്ട് ഇത് നിറയ്ക്കണം എംസാൻഡ്. അതിനാന്ന് വെച്ചാ നമുക്ക് ഇനി ഇതിന്റെ മുകളിൽ നിറയെ ചുടുകട്ട തരുന്ന, അപ്പൊ അങ്ങനെ ഒന്ന് നിറച്ച് നിറച്ച് സെറ്റ് ആക്കി എടുക്കാം. നിരത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ചുടുകട്ട ഇങ്ങനെ അടുക്കി അടുക്കി കൊടുക്കാം. ഫുള്ള് ചുടുകട്ട നല്ല റെഡിക്ക് അടുക്കി കൊടുക്കണം ഒരേ നരപ്പിന്. അപ്പതേ നമ്മുടെ ഓവന്റെ ഒരു പരിപാടി ഏകദേശം
എന്ന് വെച്ചാ മണ്ണ് തേക്കുന്നതിന് മുമ്പ് വരെയുള്ള പരിപാടി തീർന്നിട്ടുണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. തീർന്നില്ല രമണ, തീർന്നില്ല. ഇത്രയും കട്ട പതിപ്പിച്ചു. ഇതാണ് നമ്മുടെ പ്ലേറ്റ്. മറ്റേ നമ്മുടെ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ പ്ലേറ്റ് ആണല്ലോ. ഇത് നമുക്ക് ചുടുകട്ടയുടെ പ്ലേറ്റ് ആട്ടോ. ഇനിയാണ് പരിപാടി. നോക്കിക്കോ, അടുത്ത പണി എടുക്കാം. ചെറിയ സ്പാനർ അടുത്തതും കൂടെ എടുത്തിട്ട് വരട്ടെ. മേത്തൊക്കെ ചെളിയാട്ടോ. ഇനി എന്നാ പരിപാടി ഇന്നല്ലേ. നമ്മുടെ ചെളിക്കകത്തേക്ക് കുറച്ച് ചെളി എടുത്തിട്ടുണ്ട്. മണ്ണിനകത്ത് കുറച്ച് വെള്ളം വെച്ച് ചെളിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കച്ചിയും കൂടി ഇട്ടിട്ട് ഈ ചെളി നന്നായിട്ടൊന്ന് കുഴച്ചിങ്ങോട്ട് എടുക്കണം. ഏത്, നമ്മൾ പണ്ട് നമ്മുടെ അടുപ്പും ഓവനും ഒക്കെ ഉണ്ടാക്കിയില്ലേ, അതന്നെ. ഓ, ഒരു വെട്ടിട്ട കച്ചിക്ക് വരും. മറ്റേ കുഴച്ച് കുഴച്ച് നല്ല ഉണ്ട ഉണ്ടയാക്കി എടുക്കട്ടെ കേട്ടോ. ഇച്ചിരി നേരത്തെ പണിയുണ്ട്, എന്നിട്ട് പാകലാം. ഇനി എന്നാന്നല്ലേ, ഇനി നമുക്ക് ഇതിന്റെ നമ്മുടെ പ്ലേറ്റിന് എന്തോരം വലിപ്പം വേണോ ആ വലിപ്പത്തില് നമുക്ക് മണൽ ഇങ്ങനെ പൂനെ പോലെ കൂട്ടി വെക്കാം. എത്ര പൊക്കം വേണോ അതനുസരിച്ചിട്ട് മണല് കൂട്ടി വെക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? പിള്ളേര് മണ്ണപ്പം ചുടുന്നാലും ഒരു തുള്ളി വെച്ചാൽ പോരാ. ഇത് നിറച്ച് നമ്മുടെ ഓവൻ എത്ര വലിപ്പം വേണോ അതാണ് ഇനി മണലിന്റെ കണക്ക്. എടുത്തോണ്ട് വന്ന് തട്ടി കൊടുത്തിട്ടോ. ഇപ്പൊ ഏകദേശം എന്റെ പ്ലാൻ പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പൊ ഈ ഈ റൗണ്ടിലുള്ളതാട്ടോ എന്റെ പ്ലേറ്റ്. ഇതിനുള്ളിലാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വെക്കുന്നത്. അപ്പൊ ആൾക്കാർ ചോദിക്കും ഇതിന്റെ മണ്ടക്ക് എങ്ങനെയാ ഭക്ഷണം ഉണ്ടാക്കുന്നത്. കണ്ടോട്ടോ, അപ്പൊ ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ്. ഇനി എന്നാന്നല്ലേ, പേപ്പറ് ഇങ്ങോട്ട് മുക്കുക. എന്നിട്ട് ഇനി നല്ല രസമുള്ള പരിപാടിയാ ചെളി കളി. ഇനി ചെളി മുഴുവൻ കൊണ്ടുവന്നിട്ട് നമ്മള് ഇതിന്റെ മുകളിൽ പൊത്തി വെച്ച് കൊറേ ബിയർ ബോട്ടിൽ ബാക്കിയില്ലേ അതെല്ലാം കൂടെ കൊണ്ടുവന്ന് നമുക്കൊരു കൂടാരം ഉണ്ടാക്കുന്നതായിരിക്കും. മറ്റേ ഇഗ്ലൂ ഒക്കെ പോലെ ഇല്ലേ അവരുടെ വീടൊക്കെ പോലെ നമ്മളൊരു ഒരു എന്താ പറയാ ഒരു റൗണ്ടിനെ പകുതി മുറിച്ച പോലെ ആക്കി വെക്കുന്നതായിരിക്കും. അർദ്ധവൃന്ദം എന്തൊക്കെയോ പറയുന്നു. ഒന്നുമില്ല, ഇപ്പൊ കാര്യം മനസ്സിലായില്ല, അല്ലെങ്കിൽ കാണുമ്പോ മനസ്സിലാവും. നല്ല കുഴച്ചു വെച്ചേക്കുന്ന ഉണ്ടയാണ് എടുക്കുക അങ്ങോട്ട്. എന്നിട്ട് ഇത് നല്ല രസമുള്ള പരിപാടിയല്ലേ. കണ്ടോ കണ്ടോ, അടിപൊളി പരിപാടി. ഇങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഫുള്ള് എടുക്കാട്ടോ, ചെയ്തെടുക്കാം. ഇവിടെ ഒരു കമ്പി വളച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ ആയിട്ട് റബ്ബർ ഡിഷിലാണല്ലോ ഉണ്ടാക്കുന്നത്. റബ്ബർ ഡിഷ് കയറ്റി വെക്കുക പാത്രത്തിന് വാതിലിന് വേണ്ടിട്ട് ഒരു കമ്പി ഇവിടെ വളച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊത്തൊക്കെ ഇട്ട് കൊടുക്കണം. വാതൽ ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ കട്ട ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ പരിപാടി ഒന്നുമില്ല. ഇതിന്റെ ഉള്ളില് നമുക്ക് ഇതുപോലെ മണ്ണ് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കാം. ഇത് നമുക്ക് ഒരു ഫുള്ള് മണ്ണ് തേച്ച് നല്ല സെറ്റാക്കി എടുക്കണം. ഇച്ചിരി നേരത്തെ പണിയുണ്ട് കേട്ടോ. എന്നാ പരിപാടി എന്നല്ലേ. ഇനി നമുക്ക് ബിയർ ബോട്ടിലിങ് കൊണ്ടൊരു പണിയുണ്ട്. അടിയിൽ ഞാൻ കുറച്ച് ചെളി കട്ടിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മുകളിൽ നമുക്ക് ബിയർ ബോട്ടിൽ അടുക്കി കൊടുക്കാം. ഇനി നമ്മള് ഇതിങ്ങനെ അടുക്കുക ഇവിടെ. ഔ, പൊന്മാനും ബുള്ളറ്റും എന്തൊക്കെയാണോ ഉണ്ടോ, പല വെറൈറ്റി പേരും. ബിയറൂപ്പി ഫുള്ള് നിറച്ചിട്ടുണ്ട് കേട്ടോ, ഫുള്ള് നിറച്ചു. ഇനി എന്നാ വേണ്ടതെന്ന് അറിയാവോ, ഒരു കുഴല് രണ്ട് സൈഡിലും വെക്കാം. അതിനനുസരിച്ച് ഇതിന്റെ ഉള്ളിൽ തീ കത്തിക്കുമ്പോ പുക പുറത്തേക്ക് പോണ്ടേ. ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. നമ്മളെ ഉള്ളിൽ നിന്ന് മണൽ കോരി കളഞ്ഞു കഴിയുമ്പോ ഇത് ഓക്കെ ആവും. അങ്ങനെ രണ്ട് സൈഡിൽ ഓരോ കുഴൽ വെച്ചിട്ടുണ്ടേ. ഇനി ഒരു പരിപാടിയില്ല. ഇനി ഇതേ മണ്ണ് എടുക്കുക, എന്നിട്ട് ഇത് മൊത്തം പൊതിഞ്ഞ്
അങ്ങോട്ട് തേക്കുക, അത്രേ ഉള്ളൂ. അത് ആ ബീറൂട്ട് കൂപ്പിയൊക്കെ ഇപ്പൊ എന്റെ മണ്ണ തേക്കല്ലേ താഴെ പോകും. ഒന്നുമില്ല, നമ്മളിങ്ങനെ ഒരു ആർച്ച് പോലെ ആക്കി ഇത് ഫുള്ളും ചെളി തേച്ചെടുക്കുക. അത് മുഴുവൻ എടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ വീഡിയോ കാണുന്നവർക്ക് വട്ടായി. അപ്പൊ ഞാനിത് മുഴുവൻ ചെളി തേച്ചോണ്ട് വരാം, എന്നിട്ട് പാക്കല. ചെളി കുഴച്ച് കൈയിന്റെ നഖത്തിലൊക്കെ ഫുള്ള് ചെളിയായി. എനിക്ക് വയ്യ ചെളിയിൽ കളിക്കാൻ, മടുത്തു. അപ്പൊ എന്ത് ചെയ്യണം, ഇനി കത്തി വെച്ചിട്ട് വെള്ളം നനച്ചരച്ച് മിനുക്കി മിനുക്കി കൊടുത്താ ഭംഗിയായിക്കോ. ഇനി എന്നാ പരിപാടി എന്നല്ലേ, ഇനി ഒരു ദിവസം ഇത് ഇവിടെ കിടക്കണം. നന്നായിട്ട് ഈ വെള്ളമൊക്കെ വലിയണ്ടേ മണ്ണിനകത്തെ, വെള്ളമൊക്കെ വലിഞ്ഞേച്ച് നമുക്ക് ഇനി ഇതിനകത്ത് തീയൊക്കെ കത്തിച്ച് ഓവനകത്ത് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഇതൊന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. എന്റെ കൈ കണ്ട പട്ടി കഞ്ഞു കുടിക്കില്ല, തോക്കിരിക്കുന്ന കോലം. ഇപ്പൊ ഏതായാലും ലീഫി കേരള എന്നും കൂടെ നമുക്കൊരു എഴുത്തും കൂടെ എഴുതിയേക്കാം അല്ലേ, ഒരു സന്തോഷത്തിന്. അയ്യോ അയ്യോ ഇതെന്തരേ ആയിപ്പോയി. അയ്യോ അടിപൊളി ലീഫി കേരള കാണണേ. അപ്പൊ ഉണ്ടല്ലോ, ഇത് ഏകദേശം ഒരാഴ്ചയായിട്ടോ ഉണങ്ങിയോന്ന് ചോദിച്ചാൽ അങ്ങ് ഉണങ്ങി, അത്രേ ഉള്ളൂ. ഭയങ്കര കാര്യമായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല, ഒരാഴ്ച ആയിവേ. ഈ മഴയും വെയിലും എല്ലാം കൂടെ മാറി മാറിയല്ലേ, അത്ര അങ്ങോട്ടൊരു ഉണക്ക് തട്ടി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഏതായാലും ഇത് കത്തിച്ചൊക്കെ കഴിയുമ്പോ ശരിക്കും ഉണങ്ങിക്കോളൂല്ലോ ഉള്ളൊക്കെ. അപ്പൊ ഇനി എന്നാ പരിപാടിയെന്നല്ലേ, ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറെ മണൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം ഇങ്ങോട്ട് തോണ്ടിയെടുക്കണം, കാണിച്ചു തരാപ്പാ. ഇവിടെ നമ്മൾ ആ പൊത്തി വെച്ച കുറച്ച് ചെളിയുണ്ട്, അതിങ്ങോട്ട് നോക്കിയിട്ട് വേണം നമ്മുടെ ആ മണലിന്റെ പോർഷൻ എടുക്കാൻ. ഇനി നമുക്കുണ്ടല്ലോ ഈ മണലില്ലേ, ഈ മണല് മുഴുവനും ഇങ്ങോട്ട് മാറ്റണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഇട്ട രണ്ട് ചാക്ക് മണലുണ്ട്, ആ രണ്ട് ചാക്ക് മണലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാന്തി എടുക്കണം. ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായോ എന്റെ പരിപാടി, വട്ടം പരിപാടി എവിടെ എത്തിയിട്ട്? ഇതുവരെ ധാരണ കിട്ടാത്തവർക്ക് ഇപ്പൊ ധാരണ കിട്ടിയിട്ടുണ്ടാവും, ഇതെങ്ങോട്ടാണ് ഇപ്പോ പോകുന്നത്. ഇത് കണ്ടോ, നമ്മൾ ആ ഉള്ളിൽ വെച്ചിട്ടുള്ള നമ്മുടെ പേപ്പറൊക്കെ അതുപോലെ തന്നെ അവിടെ ഉണ്ട്. ആ മണലെല്ലാം നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം, പേപ്പർ നമ്മൾ കത്തിക്കുമ്പോ കത്തിപ്പോക്കോളും. അപ്പൊ മണ്ണ് മുഴുവൻ മണല് മുഴുവൻ തോണ്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉദ്ഘാടനം ചെയ്യാം, കത്തിച്ച് ഉദ്ഘാടനം ചെയ്യാം. ആദ്യം കുറച്ച് മുട്ടി മെറുകൊക്കെ വെക്കണം. ഇനി അവിടെ നിന്ന് നന്നായിട്ടൊന്ന് കത്തട്ടെ, ഉള്ളും കത്തി നല്ല കനലാവണം, എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് ഉൽഘാടിക്കേ. ഇനി ആദ്യത്തെ പ്രാവശ്യമല്ലേ, നമ്മുടെ ആ മറ്റേ ഓവൻ പോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കായി കഴിയുമ്പോൾ നല്ല അടിപൊളിയാവും. നല്ല ചൂടാട്ടോ അത് കത്തിക്കൊണ്ടിരിക്കുക. ഞാനിപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ഈ മണ്ണം ഉണങ്ങി കഴിയുമ്പോൾ ഒന്ന് വിണ്ടു വരുമല്ലോ, അപ്പം അതൊക്കെ ഒന്ന് തേച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മണ്ണൊക്കെ ഒന്ന് മെഴുകി കൊടുക്കേണ്ടി വരും, എന്നാലേ അത് നന്നാവുള്ളൂ. അപ്പൊ നല്ല മഴയാ, എന്റെ ഓവനകത്ത് കനല് ചിരട്ട കനലെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കനൽ ഇങ്ങ് തോണ്ടി കളഞ്ഞാലും നല്ല ചൂടാ കേട്ടോ, ഈ ഭാഗത്തേക്ക് എടുക്കത്തില്ല. അപ്പോ ഇതിൻ്റെ അകത്ത് തീ കത്തിച്ച് ഇട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുക.
അതിനെന്തറിയാപ്പോ നമുക്ക് മഴയൊക്കെ അല്ലേ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓവൻ ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായി തീ കത്തിച്ച് ചൂടാക്കി ഇതിന്റെ ഈ മണ്ണിന്റെ തണുപ്പൊക്കെ മാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അട്ടെ ഫുഡ് കാണിക്കാത്ത. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് തുടങ്ങി. ഇപ്പൊ തന്നെ ഞാനിത് രണ്ടാഴ്ചയുടെ അടുത്തായി ഇത് ഉണ്ടാക്കിയിട്ടിട്ട്. പക്ഷെ എനിക്ക് മറ്റേ ഇത് തണുപ്പ് മഴയായത് കാരണം പുക അടിച്ചിട്ട് പറയാൻ പറ്റില്ല. മഴയായത് കാരണം ഇല്ലേ തണുപ്പ് മാറാത്തോണ്ട് എടുക്കാൻ പറ്റാതിരിക്കും. അപ്പൊ ഞാനിന്നത് കത്തിച്ചിട്ടുണ്ട്. ഇതാണ് അപ്പൊ നമ്മുടെ ഓവൻ, ഇൻ തൊട്ടുള്ള ഓവൻ. അടുത്ത ആഴ്ച അപ്പൊ ഇതിന്റെ അകത്ത് അടിപൊളി സാധനമായിട്ട് വരും. അതുവരെ ബൈ.